മരണമില്ലാത്ത ജീവി നമ്മുടെ ഭൂമിയിലുണ്ട്. ഭൂമിയിലെ ആയുർ ദൈർഘ്യമേറിയ ജീവികൾ. ടോപ്പ് ടെൻ മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം, അതാണ് ആയുസ് എന്നതിന്റെ വ്യാഖ്യാനം. ഭൂമിയിലെ സസ്യലതാദികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ വ്യത്യസ്തങ്ങളായ ആയുർ ദൈർഘ്യമാണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് ടെൻ മലയാളം ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള 10 ജീവികളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങിയാലോ. നമ്പർ 10, മക്കാവോ തത്ത. തത്തകളുടെ ഇനത്തിൽപ്പെട്ട ലോകത്താകമാനം നിരവധി ആരാധകരുള്ള സുന്ദരൻ പക്ഷിയായ മക്കാവു ആണ് ഈ ലിസ്റ്റിൽ ആദ്യത്തേത്. മക്കാവു തത്തകൾ തന്നെ പലതരത്തിലുണ്ട്. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോ, ഗ്രീൻ വിംഗ് മക്കാവോ, സ്കാർലറ്റ് മക്കാവോ, ബ്ലൂ ത്രോട്ടഡ് മക്കാവോ, ബഫൂൺസ് മക്കാവോ, മിലിറ്ററൈൻ മക്കാവോ, റെഡ് ഫ്രണ്ടഡ് മക്കാവോ എന്നിങ്ങനെ നീണ്ടുപോകുന്നു മക്കാവോ തത്തകളുടെ ഇനങ്ങൾ. മധ്യ ദക്ഷിണ അമേരിക്കയിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് ഈ പക്ഷികളുടെ സ്വദേശം. ഇനി ഇവയുടെ ആയുസ്സിനെ കുറിച്ച് പറയാം. അവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ചുറ്റുപാടനുസരിച്ച് ഏകദേശം 50 മുതൽ 70 വർഷം വരെ മക്കാവു തത്തകൾക്ക് ആയുസ് ലഭിക്കാറുണ്ട്. മക്കാവു തത്തകളുടെ തനത് ആവാസ വ്യവസ്ഥയിലാണ് അവയ്ക്ക് ഏറ്റവും അധികം ആയുസ് ലഭിക്കുന്നത്. ലോകത്താകമാനം അലങ്കാര പക്ഷിയായി വളർത്തപ്പെടുന്ന ഈ സുന്ദര പക്ഷി ഇന്ന് ആവാസ വ്യവസ്ഥയുടെ തകർച്ച കൊണ്ടും വേട്ടയാടൽ കൊണ്ടും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. നമ്പർ 9, ആഫ്രിക്കൻ ആന. ലോക്സോഡോണ്ട ആഫ്രിക്കാന എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ ആനയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവികളുടെ ഈ ലിസ്റ്റിൽ അടുത്ത ജീവി. ആഫ്രിക്കയിലെ കെനിയ, ടാൻസാനിയ, ബോട്സ്വാന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ വിശാലമായ സവന്നകളിലും ഇടതൂർന്ന വനങ്ങളിലുമാണ് കരയിലെ ഏറ്റവും വലിയ സസ്തിനികളിലൊന്നായ ആഫ്രിക്കൻ ആനകൾ ധാരാളമായി കാണപ്പെടുന്നത്. ശരീരവലിപ്പം കൊണ്ടും കൊമ്പിന്റെ നീളം കൊണ്ടും വലിപ്പമേറിയ ചെവി കൊണ്ടും ആരെയും ആകർഷിക്കുന്ന ആഫ്രിക്കൻ ആനകൾ ആയുസ്സിന്റെ കാര്യത്തിലും അത്രയ്ക്കൊന്നും പിന്നിലല്ല. ഏകദേശം 60 മുതൽ 70 വയസ്സ് വരെയാണ് ആഫ്രിക്കൻ ആനകളുടെ പരമാവധി ആയുസ്. ആഫ്രിക്കൻ ആനകളും ഇന്ന് നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ്. തനതായ ആവാസ വ്യവസ്ഥ ഇല്ലാതെയാകുന്നതും കൊമ്പിനു വേണ്ടിയുള്ള വേട്ടയാടലുകളും ഇവയുടെ എണ്ണം കുറയാനിടയാകുന്നുണ്ട്. നമ്പർ 8, ലോങ് ഫിനിയിൽ. ന്യൂസിലാൻഡിലെ നദികളിലും അരുവികളിലും കാണപ്പെടുന്ന കൗതുകകരമായ ഒരു ജീവിയാണ് ലോങ് ഫിൻ ഈൽ. ആംഗ്വില ഡിഫൻബാക്കി എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. മെലിഞ്ഞതും നീളമേറിയതുമായ ശരീരം, വ്യത്യസ്തമായ നീളമുള്ള ചിറകുകൾ, ആരും നോക്കി നിന്നു പോകുന്ന ആകർഷകമായ ചലനം എന്നിവയാണ് ഈ ജലജീവിയുടെ പ്രധാന പ്രത്യേകതകൾ. അവിശ്വസനീയമായ ദേശാടന സ്വഭാവത്തിന് പേരുകേട്ടവയാണ് ലോങ് ഫിൻ ഈലുകൾ. ശുദ്ധജല നദികളിൽ നിന്നും സമുദ്രത്തിലേക്ക് ദേശാടനം നടത്തുന്ന അവ സമുദ്രത്തിൽ മുട്ടയിടുകയും അതിനുശേഷം അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ ജന്മനാടായ നദികളിലേക്ക് മടങ്ങുകയുമാണ് ചെയ്യുന്നത്. ഇനി ലോങ് ഫിൻ ഈലുകളുടെ ആയുസിനെക്കുറിച്ച് കേട്ടോളൂ. 60 മുതൽ 100 വർഷം വരെയാണ് ലോങ് ഫിൻ ഈലുകളുടെ ആയുസ്. മീൻപിടുത്തവും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും ലോങ് ഫിൻ ഈലുകളുടെ നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമ്പർ 7, ഗാലപാഗോസ് ഭീമനാമ. ചാൾസ് ഡാർവിൻ എന്ന പേര് കേൾക്കുമ്പോൾ മിക്കവരുടെയും മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു പേരാണ് ഗാലപാഗോസ് ദ്വീപ് എന്നത്. അതേ ദ്വീപിലെ ഒരു നിവാസിയാണ് ഈ ലിസ്റ്റിൽ അടുത്ത ദീർഘായുസ്സുള്ള ജീവി. പറഞ്ഞുവരുന്നത് ഗാലപാഗോസ് ഭീമനാമയെക്കുറിച്ച് തന്നെയാണ്. പസഫിക് സമുദ്രത്തിലെ ഗാലപാഗോസ് ദ്വീപുകളിൽ കാണപ്പെടുന്ന പുരാതന ഉരഗങ്ങളിലൊന്നാണ് ഗാലപാഗോസ് ഭീമനാമ. ചെലോനോയിഡിസ് നിഗ്ര എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. 225 കിലോഗ്രാമിലധികം ഭാരവും 5 അടിയിലേറെ വലിപ്പവുമുള്ള ഒരാമ, അതാണ് ഗാലപാഗോസ് ഭീമനാമ. അത്ഭുതപ്പെടുത്തുന്ന വലിപ്പം പോലെ തന്നെയാണ് ഇവയുടെ ആയുസ്സിനെക്കുറിച്ചുള്ള വിവരങ്ങളും. ഏകദേശം 100 മുതൽ 150 വർഷം വരെയാണ് ഗാലപാഗോസ് ഭീമനാമയുടെ ആയുസ് കണക്കാക്കിയിരിക്കുന്നത്. 150 വർഷത്തിലധികം ജീവിച്ചിരിക്കുന്ന ഗാലപാഗോസ് ഭീമനാമകളും ഉണ്ട് കേട്ടോ. ഗാലപാഗോസ് ഭീമനാമകളും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. നമ്പർ 6, റെഡ് സീ അർച്ചിൻ. സ്ട്രോങ് ഐലോ സെൻട്രോട്ടസ് ഫ്രാൻസിസ് കാനസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന റെഡ് സീ അർച്ചിൻ വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത്, പ്രത്യേകിച്ച് പസഫിക് സമുദ്രത്തിലെ തണുത്ത ജലമുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ചുവന്ന മുള്ളുകളും ഗോളാകൃതിയിലുള്ള ശരീരവുമുള്ള ഈ ജീവിയുടെ വ്യത്യസ്തമായ ശരീരഘടന ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാനാണ് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. കടലിലെ ആൽഗകൾ ഭക്ഷിച്ച് സസ്യബുക്കുകളായി ജീവിക്കുന്ന ഈ ജീവികൾ കടലിലെ ആവാസ വ്യവസ്ഥയുടെ ഒരു സുപ്രധാന ഘടകമാണ്. റെഡ് സീ അർച്ചിനുകളുടെ ആയുസ് എത്രയാണെന്നോ, 200 വർഷത്തിലധികമാണ് റെഡ് സീ അർച്ചിനുകളുടെ ആയുസ്. പക്ഷേ മിക്ക റെഡ് സീ അർച്ചിനുകൾക്കും അത്രയും കാലം ജീവിക്കാൻ സാധിക്കാറില്ല. 200 വയസ്സിലധികം ആയുസ് ഉണ്ടായിട്ടും ഇവയ്ക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയാത്തതിന്റെ കാരണം ജീവിതചക്ര പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവയെ ഭക്ഷിക്കുന്ന സമുദ്രജീവികളുടെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒക്കെ അവ ആയിട്ടുണ്ടാകുമെന്നതാണ്. നമ്പർ 5, കോയി മത്സ്യം.
സൈപ്രിനസ് സ്കാർപിയോ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കോയി ഫിഷ് കിഴക്കൻ ഏഷ്യയിൽ പ്രത്യേകിച്ച് ജപ്പാനിലും ചൈനയിലും കാണപ്പെടുന്ന ആകർഷകമായ ഒരു അലങ്കാര ശുദ്ധജല മത്സ്യമാണ്. വെള്ളത്തിൽ മനോഹരമായ രീതിയിൽ നീന്തി തുടിക്കുന്ന ഈ വർണ്ണ മനോഹരമായ അലങ്കാര മത്സ്യം സാധാരണ രീതിയിൽ കാണപ്പെടുന്നത് കുളങ്ങളിലും സാവധാനം ഒഴുകുന്ന നദികളിലും തടാകങ്ങളിലുമൊക്കെയാണ്. സാധാരണ രീതിയിൽ 40 വർഷം വരെയാണ് ഈ സുന്ദരൻ മത്സ്യത്തിന്റെ ആയുസ്സായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ ലിസ്റ്റിൽ കോയി മത്സ്യത്തിന് ഇടം നേടിക്കൊടുത്തത് 1977 ജീവനറ്റ ഹാനക്കോ എന്ന കോയി മത്സ്യമാണ്. ഹാനക്കോ മരണമടഞ്ഞപ്പോൾ അതിനേകദേശം 266 വർഷം പ്രായമുണ്ടായിരുന്നു. അതായത് സാധാരണ കണക്കാക്കിയതിൽ നിന്നും 5 ഇരട്ടിയിൽ അധികം ആയുസ് ഹാനക്കോയ്ക്കുണ്ടായിരുന്നു. ഏറ്റവും അനുയോജ്യമായ ചുറ്റുപാടിൽ കോയി മത്സ്യത്തിന് സാധാരണ രീതിയേക്കാൾ ആയുസ് ഉണ്ടാകുമെന്നതിനുള്ള തെളിവുകൂടിയായിരുന്നു ഹാനക്കോ. നമ്പർ 4, ബോഹെഡ് വെയിൽ. ഭൂമിയിലെ ആർട്ടിക് സബ് ആർട്ടിക് പ്രദേശങ്ങളിൽ വസിക്കുന്ന അതിമനോഹരവും നിഗൂഢവുമായ സമുദ്ര സസ്തിനിയാണ് ബോഹെഡ് തിമിംഗലം. ബലേന മിസ്റ്റിസെറ്റ്സ് എന്നതാണ് അവയുടെ ശാസ്ത്രീയ നാമം. ആർട്ടിക്കിലെ മഞ്ഞുമൂടിയ വെള്ളത്തിൽ നൂറ്റാണ്ടുകളായി അതിജീവിക്കാനുള്ള അവരുടെ കഴിവ് ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും വരെ അമ്പരപ്പിച്ച ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ഭീമാകാരമായ സമുദ്രജീവികൾ വലിപ്പത്തിൽ ഭൂമിയിലെ 2-ാമത്തെ വലിയ സസ്തിനികളുമാണ്. ചില ബോഹെഡ് വെയിലുകൾക്ക് 60 അടിയോ അതിൽ കൂടുതലോ നീളം വയ്ക്കാറുണ്ട്. ബോഹെഡ് തിമിംഗലത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് അതിന്റെ അവിശ്വസനീയമായ ദീർഘായുസ്സാണ്. ഇവയുടെ പരമാവധി ആയുസ് എത്രയാണെന്നോ? ഏകദേശം 200 വർഷത്തോളമാണ് ബോഹെഡ് വെയിൽ ജീവിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരുടെ ആർട്ടിക് മേഖലയിലേക്കുള്ള കടന്നുകയറ്റവും ബോഹെഡ് വെയിലുകളുടെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്നുണ്ട്. നമ്പർ 3, ഗ്രീൻലാൻഡ് ഷാർക്ക്. ബോഹെഡ് വെയിലുകളെ പോലെ തന്നെ ആർട്ടിക് സബ് ആർട്ടിക് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കാനഡ, ഗ്രീൻലാൻഡ് എന്നിവയ്ക്ക് ചുറ്റുമുള്ള സമുദ്ര മേഖലകളും കാണപ്പെടുന്ന അപാര വേട്ടക്കാരനായ ഗ്രീൻലാൻഡ് ഷാർക്കുകളാണ് ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമുള്ള വെർട്ടിബ്രേറ്റുകളിൽ ഒന്നുമാണ് ഗ്രീൻലാൻഡ് ഷാർക്ക്. സമുദ്രജലത്തിലൂടെ സാവധാനത്തിൽ ചലിക്കുന്ന ഈ ഭീമന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അവയുടെ അപാരമായ വലിപ്പമോ അല്ലെങ്കിൽ വേട്ടയാടൽ കഴിവോ അല്ല, മറിച്ച് അവയുടെ ആയുസ്സാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗ്രീൻലാൻഡ് ഷാർക്കുകളുടെ ആയുസ് ഏകദേശം എത്രയാണെന്നോ? ഏകദേശം 300 മുതൽ 500 വർഷം. അതെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വെർട്ടിബ്രേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവയാണ് ഗ്രീൻലാൻഡ് ഷാർക്കുകൾ. നമ്പർ 2, ഓഷ്യൻ ക്വാഹോഗ്. ഒരു കക്കയ്ക്ക് എത്ര ആയുസ് ഉണ്ടാവും? ചോദ്യോത്തരം ഒരു വീഡിയോയിലൂടെ ആയതുകൊണ്ട് നിങ്ങളിൽ പലരും 100, 200, 300 ഒക്കെ വർഷം ആയുസ് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ കേട്ടോളൂ, 2006 ഐസ്ലാൻഡ് തീരത്ത് നിന്ന് ലഭിച്ച ഓഷ്യൻ ക്വാഹോഗ് എന്ന കക്കയ്ക്ക് 507 വർഷം പ്രായമുണ്ടായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുവല്ലേ? ഈ ഇനത്തിൽപ്പെട്ട കക്കകൾ ഏറ്റവും കുറഞ്ഞത് 400 വർഷം ആയുസ്സുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആർട്ടിക്ക ഐലൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ കക്കകൾ ബൈവാൾവ് മൊളസ്ക് വിഭാഗത്തിൽപ്പെടുന്നവയാണ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്ര മേഖലയിലാണ് ഇവ അധികമായി കാണപ്പെടുന്നത്. വടക്കേ അമേരിക്കയുടെ വടക്ക് കിഴക്കൻ തീരം മുതൽ യൂറോപ്പിന്റെ തീരങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ, ഗൾഫ് ഓഫ് മൈൻ, ഐസ്ലാൻഡ് തീരം എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ 1, ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ്. ഒരിക്കലും മരിക്കാത്ത, ഇമ്മോർട്ടലായി ജീവിക്കുന്നത് സങ്കല്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ വാർദ്ധക്യത്തിന് എത്തിയതിനു ശേഷം മരിക്കുന്നതിന് പകരം തിരികെ ശൈശവത്തിലേക്ക് മടങ്ങാൻ കഴിയുന്ന കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പായിട്ടുണ്ടാകും. ഈ പറഞ്ഞതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും സാധിക്കാത്ത സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നാൽ അതിന് കഴിയുന്ന ഒരു ജീവി ഭൂമിയിലുണ്ട്. അതെ, കേട്ടത് സത്യമാണ്. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷുകൾ കടലിൽ ചുറ്റിത്തിരിയുന്ന പ്ലാനുല എന്നറിയപ്പെടുന്ന ലാർവകളായാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അവ പിന്നീട് കടൽ തീരത്ത് സ്ഥിരതാമസമാക്കുകയും പൊളിപ്, മെഡ്യൂസ എന്നീ ജീവിതഘട്ടങ്ങളിലെത്തുന്നു. ഇവിടെ വരെയുള്ള അവയുടെ ജീവിതം സാധാരണമാണ്. എന്നാൽ പൊളിപ്പിന് ശേഷമുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന് പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ മൂലം പരിക്കോ സമ്മർദ്ദമോ അനുഭവപ്പെടുകയാണെങ്കിൽ അവ പോളിപ്പ് ഘട്ടത്തിലേക്ക് മടങ്ങിപ്പോവുകയും വീണ്ടും തങ്ങളുടെ ജീവിതചക്രം പുനരാരംഭിക്കുകയും ചെയ്യും. അവസരം ലഭിക്കുമ്പോഴൊക്കെ അവ ഈ കഴിവ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, ഇമ്മോർട്ടൽ ജെല്ലി ഫിഷുകൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണം സംഭവിക്കില്ല. അവ എല്ലായ്പ്പോഴും മരണത്തിന് വിധേയരാകുന്നത് അവയെ ഭക്ഷിക്കുന്ന ഇരപിടിയന്മാർ കാരണമാണ്. അപ്പോ ഇതായിരുന്നു ഇന്നത്തെ രസകരവും കൗതുകകരവുമായ Top 10 വീഡിയോ. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ Top 10 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.